എങ്ങനെയാണ് മൂഡിൽ ക്ലാസ്സിലേക്ക് കുട്ടികൾ ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. അവിടെ നിങ്ങൾ ആ വെബ്സൈറ്റ് അഡ്രസ്സായ പ്രൊഫ് ടി കെ രാജൻ ഡോട്ട് ജിനോമിയ ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് വരും. ഈ പേജിൽ ഇങ്ങനെ താഴോട്ടൊക്കെ കുറേ സാധനങ്ങളുണ്ട്. അതിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ലോഗിൻ എന്നുള്ള ഓപ്ഷനിൽ പോവുക. ലോഗിൻ ചെയ്യുന്നു. ഇവിടെ യൂസർ നെയിം ആയിട്ടുള്ള നിങ്ങളുടെ സ്റ്റുഡൻറ്റിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക. ഈ യൂസർ നെയിം കിട്ടിയിട്ടില്ല, പാസ്വേഡ് കിട്ടിയിട്ടില്ല എങ്കിൽ എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ യൂസർ നെയിമും പാസ്വേഡൊക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഫോർഗെറ്റ് നെയിം യൂസർ നെയിം അറിയാമെങ്കിൽ അത് ഫോർഗെറ്റ് നെയിം ഫോർഗോട്ടൺ യുവർ യൂസർ നെയിം പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റീസെറ്റ് ചെയ്യാം. അങ്ങനെ പറ്റുന്നില്ല എങ്കിൽ, പറ്റാത്തവർ എനിക്ക് നിങ്ങളുടെ മെയിൽ ഐ ഡിയും നെയിമും ഒന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് അതിൻ്റെ യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റും. ഇങ്ങനെ ലോഗിൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ പേജിലേക്ക് പോകും. ഇവിടെ ഞാൻ പ്രൊഫൈൽ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ആദ്യമായിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും. ആ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ അവിടെ എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞ് കാണാം. ഇവിടെ നിങ്ങളുടെ ആദ്യത്തെ കുറേ ഡീറ്റെയിൽസ് കൊടുത്ത സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എങ്കിലും അതൊന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി എഡിറ്റ് പ്രൊഫൈലിൽ പോവാം. അവിടെ ഇങ്ങനെ പേരുകൾ, ഫസ്റ്റ് നെയിം, സർനെയിം, ഇമെയിൽ അഡ്രസ്സ് ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് കറക്റ്റ് ആണോ എന്ന് നോക്കുക. കറക്റ്റ് അല്ലെങ്കിൽ അത് ശരിയാക്കി ശരിയായ പേര് ടൈപ്പ് ചെയ്യുക. ഫസ്റ്റ് നെയിം അപ്പം ഇനീഷ്യൽ ആണെങ്കിൽ ഇനീഷ്യൽ, ഇവിടെ പേരാണെങ്കിൽ പേര്. അങ്ങനെ ഫസ്റ്റ് നെയിം സർനെയിം ഒക്കെ അടിച്ച് ഇവിടെ നിങ്ങളുടെ ഒരു ഡിസ്ക്രിപ്ഷൻ, നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു പേഴ്സണൽ ബയോഡാറ്റ അവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് വയ്ക്കാം. പിന്നെ നിങ്ങളുടെ ഒരു യൂസർ പിക്ചർ, ഇത് നിർബന്ധമായിട്ട് ചെയ്യാം. യൂസർ പിക്ചർ, അപ്പം അത് ഇപ്പോൾ പിക്ചർ ഉണ്ട്. പിക്ചർ ഇല്ല എങ്കിൽ ഇവിടെ ഫയൽസ് പോയിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റീസെൻറ്റ് ഫയൽസ് ഇങ്ങനെ നിങ്ങൾ എവിടെയെങ്കിലും സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടും. അല്ലെങ്കിൽ അപ്ലോഡ് എ ഫയൽ കൊടുക്കുക, അതിൽ ചൂസ് ഫയൽ ഓപ്ഷൻ എടുക്കാം. അപ്പം നിങ്ങളുടെ ഫോൾഡറിൽ ഫോട്ടോസ് എവിടെയാണോ പിക്ചേഴ്സിലാണോ എവിടെയെങ്കിലും സേവ് ചെയ്തിട്ടുണ്ടാവും, അതിലായ ഒരു പിക്ചർ എടുക്കുന്നു. അത് അപ്ലോഡ് ചെയ്യുന്നു. അപ്പം അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അതിനെ ഫയലായിട്ട് വേണമെങ്കിൽ പേര്, മൈ ഫോട്ടോ എന്നോ എന്തെങ്കിലും ഒരു ടൈപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു പേര് അതിന് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അപ്ലോഡ് ദീസ് ഫയൽ. അപ്പം ഈ ഫയൽ എപ്പോഴും അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് എപ്പോൾ വേണം റീസെൻറ്റ് ഫയൽസ് എന്നുള്ള ഓപ്ഷൻ പോയി കഴിഞ്ഞാൽ ആ ഫയൽ അവിടെ കാണാം. ഇപ്പോൾ പുതിയ ഫയലാണ് ഇത്. നിങ്ങൾ ഇപ്പോൾ ഇത് പഴയതായിരുന്നു, ഇത് പുതിയതാണ്. അപ്പം ഇനി നിങ്ങൾ ഇത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. അഡീഷണൽ നെയിംസ്, ഇൻട്രസ്റ്റ്, ഓപ്ഷണൽസ് എന്നൊക്കെ പറയുന്ന കുറേ ഓപ്ഷൻസ് ഇവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇതിന് നിങ്ങൾക്ക് വെബ് അഡ്രസ്സ് ഉണ്ടെങ്കിൽ വെബ് പേജ്, അങ്ങനെ സ്കൈപ്പ് ഐ ഡി, അങ്ങനെ ഐ ഡി നമ്പർ, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര്, ഡിപ്പാർട്ട്മെൻറ്റ്, ഫോൺ നമ്പർ, ഇതൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് അവസാനം അപ്ഡേറ്റ് കൊടുക്കും. ഇപ്പൊ കൊടുത്തിരിക്കുന്ന ഫോട്ടോ അവിടെ വന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും ഡാഷ് ബോർഡിലേക്ക് പോവാം. ഇപ്പൊ ഇതിൽ ഗ്രേഡ്സ് മെസ്സേജ് ഒന്നും നിങ്ങൾ തൽക്കാലം പോകണ്ട. ഡാഷ് ബോർഡ് മെസ്സേജസ് ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കിട്ടും. മെസ്സേജസ് എന്തെങ്കിലും നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ കാണാം. ഓക്കെ, അപ്പൊ ഈ ഡാഷ് ബോർഡ് ഒന്ന് പരിചയപ്പെടുത്തരാം. ഡാഷ് ബോർഡിൽ നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്ന കോഴ്സുകളെല്ലാം ഇവിടെ ഉണ്ടാവും. ഇവിടുത്തെ കോഴ്സസ് ആണ്. ടൈം ലൈനിൽ പോയി കഴിഞ്ഞാൽ അവിടെയും എന്തൊക്കെ ഷെഡ്യൂളുകളാണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ ഉണ്ടാവും. അതിൽ ജോയിൻ ചെയ്യേണ്ടതാണെങ്കിൽ ജോയിൻ ചെയ്യണം. ഇതാ ഇവിടെ പ്രോപ്പർട്ടീസ് ഓഫ് റിയൽ നമ്പേഴ്സ്, ഇത് ഇവരുടെ ഫിഫ്ത് സെമസ്റ്ററിലാണ്. ക്ലോസസ്, ഇത് ക്ലോസ് ചെയ്യാൻ പോവാണ്. ആ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് ഇതാ 23 ജൂൺ 2:30 അത് ക്ലോസ് ചെയ്യും. അപ്പൊ അതിന് മുമ്പ് നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യുന്നു നടത്താം. അറ്റംപ്റ്റ് കിസ് നൗ, വെതർ കിസ് ആണ്. ഈ കിസ് ഇപ്പം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ കറക്റ്റ് ടൈമിലാണ് വരുള്ളൂ. 12:30 and 2:30 അത് വരിക. അപ്പൊ സമയം കറക്റ്റ് ആയിട്ട് നോക്കാം. ക്ലോസസ്, അപ്പൊ ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇൻഫർമേഷൻ കിട്ടും. എന്താണ് ഇൻഫർമേഷൻ ഉള്ളത്? ഇതാ, ദ കിസ് വിൽ നോട്ട് ബി അവൈലബിൾ അൺടിൽ ട്യൂസ്ഡേ 23rd June 2020 2 PM. ഇപ്പൊ 2 മണിക്കാണ് അത് നിങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ പറ്റൂ. അപ്പൊ 2 മണിക്ക് നിങ്ങൾ അത് ഇതിലെ ലോഗിൻ ചെയ്തിട്ട് അത് ക്ലിക്ക് ചെയ്യണം. എന്നാൽ 2:30 വരെ ടൈം ഉള്ള അപ്ലോഡ് ചെയ്യാനുള്ള അതിന്റെ ആൻസർ. അപ്പം അവിടെ ഒരു ഓപ്ഷൻ കാണാം. ഇപ്പൊ ബാക്ക് ടു കോഴ്സ് തന്നെയാണ്.
അപ്ലോഡ് അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു ഇത് വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്ത് അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ബി ഗെറ്റിംഗ് ദ യുവർ സൊല്യൂഷൻസ് ആൻസേഴ്സ് കിട്ടും. ഇനി ഇവിടെ ഇങ്ങനെ സെറ്റ് പ്രിലിമിനറീസ്, റിയൽ നമ്പേഴ്സ്, സീക്വൻസസ്, കോംപ്ലക്സ് നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങൾ ഇവിടെ ഇങ്ങനെയുണ്ട്. ഇതൊക്കെ ടോപ്പിക്സ് ആണ്. അതായത് ഇപ്പം ബി എം എ എന്ന് പറയുന്നത് ബേസിക് മാത്തമാറ്റിക്കൽ അനാലിസിസിൻ്റെ ഉള്ള സെക്ഷൻസ് ആണ്. സെക്ഷൻസ് ഓരോ ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് ആണ്. അപ്പം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു അബ്സ്ട്രാക്ട് കാണാം. ഇവിടെ രണ്ട് യു ആർ എൽ, അതായത് രണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ക്ലിക്ക് ചെയ്താൽ രണ്ട് ലിങ്ക് കാണാം. ഒരു ഫയൽ കൊടുത്തിട്ടുണ്ട്, ഒരു അസൈൻമെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ അസൈൻമെന്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കണം, കാരണം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണം. അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് നോക്കുക. സെറ്റ് പ്രിലിമിനറീസ് നേരത്തെ ഉള്ളതാണ്. അപ്പൊ അതിൽ അസൈൻമെന്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇത് ക്ലിക്ക് ചെക്ക് നിങ്ങൾ കണ്ടിട്ടില്ല, ഇവിടെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ക്ലാസ് നോട്ട്സ് ഉണ്ട്, കാൻഡർ തിയറത്തിന്റെ പ്രൂഫ്, അങ്ങനെ ഓരോ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കാൻഡർ തിയറത്തിന്റെ പ്രൂഫ് ഒരു വീഡിയോ ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. അപ്പോ അത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ സെറ്റ് പ്രിലിമിനറീസിൽ തന്നെ തിരിച്ച് പോയി കഴിഞ്ഞാൽ നേരത്തെ അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ കാണാം. വീഡിയോ ഇപ്പം ക്ലിക്ക് ചെയ്ത സാധനം ഇതാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, അത് കണ്ടു. പിന്നെ ഇനി കാണണമെങ്കിൽ വീണ്ടും കാണാം, കുഴപ്പമില്ല. ഇനി വരാൻ പോകുന്നത് ഇതിപ്പോ ചെക്ക് ചെയ്യാത്തൊരു സാധനമാണ്. ഇത് നിങ്ങൾക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ആര് കണ്ടിട്ടില്ല, ഈ യൂസർ നെയിം കണ്ടിട്ടില്ല, യൂസർ കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഇതേപോലെ ഇതൊരു പ്രോബ്ലം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അസൈൻമെന്റ് എന്താണെന്ന് ഇവിടെ കാണാം. അസൈൻമെന്റ് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഉള്ളതുപോലെ തന്നെ അസൈൻമെന്റ് ക്ലിയർ നോക്കുക. അപ്പൊ അത് ഓപ്പൺ ആവും. അപ്പൊ അതിൽ രണ്ട് ചോദ്യങ്ങളുണ്ട്, ആ ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാം. അങ്ങനെ അറ്റംപ്റ്റ് ചെയ്തിട്ട് ഒരു പേപ്പറിനകത്ത് എഴുതി നിങ്ങൾ ആഡ് സബ്മിഷൻ കൊടുക്കുക. അങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് ഇവിടെ കിട്ടും. ഇത് നിങ്ങൾ എന്തായാലും ഫിഫ്ത് സെമസ്റ്റർ സ്റ്റുഡൻസ് ഇപ്പൊ ഇത് നിർബന്ധമായിട്ട് ചെയ്യാം പെട്ടെന്ന് തന്നെ. അപ്പൊ രണ്ട് അസൈൻമെന്റ് ഉണ്ട്, ഒന്ന് ക്വിസ് ആണ്, ഒന്ന് ഈ അസൈൻമെന്റ് ആണ് അവർക്കുള്ളത്. അപ്പൊ അവര് അത് ചെയ്യണം. ഇതിപ്പോ നമ്മൾ നിൽക്കുന്നത് സെറ്റ് പ്രിലിമിനറീസിലാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ കറണ്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആണ്. അപ്പൊ അത് അവിടേക്ക് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ എന്താണ് എടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാലോ, അപ്പൊ റിയൽ നമ്പേഴ്സിലെ സെക്ഷൻ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ റിയൽ നമ്പേഴ്സില് ഇപ്പൊ റിയൽ നമ്പേഴ്സ് സെക്ഷൻ ആണ്. റിയൽ നമ്പേഴ്സില് അറ്റൻഡൻസിന്റെ നിങ്ങൾക്ക് എന്താ എത്ര അറ്റൻഡൻസ് കിട്ടിയെന്ന് നോക്കി കാണാൻ ഇവിടെ നിങ്ങൾ അറ്റൻഡൻസ് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എത്ര ക്ലാസ് അറ്റൻഡ് ചെയ്തു എന്ന് കാണാം. ഇത് നമ്മൾ തുടങ്ങിയത് ഇപ്പം വെരി റീസെന്റ്ലി ആയതുകൊണ്ട് അത് മാത്രമേ കാണുള്ളൂ. അപ്പൊ ഈ ഈ യൂസർ ഇവിടെ ഈ ഇന്നലത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടില്ല. അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു പോയിന്റ് കിട്ടും, രണ്ട് പോയിന്റ് വർത്ത് വരും. ഇതിപ്പോ ഇനി വരാൻ പോകുന്ന ക്ലാസ്സാണ്. അതായത് ഇന്നത്തെ 23rd June ജൂണിലെ ചൊവ്വാഴ്ചത്തെ ക്ലാസ് ആണ്, അതായത് ഇന്നത്തെ ക്ലാസ് ആണ്. അപ്പൊ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇത്രയും ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവിടെ അറ്റൻഡൻസ് മാർക്കാവും. തിരിച്ചു പോകാൻ എപ്പോഴും ഈ ഭാഗത്ത് ഡാഷ്ബോർഡിൽ അവിടെ ക്ലിക്ക് ചെയ്യണം. റിയൽ നമ്പേഴ്സിൽ പോയി. ഇനിയിപ്പോ ഇത്രയും സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പൊ ഇത് നേരത്തെ ഇപ്പൊ നടന്ന ഒരു ക്ലാസ് ആണ്. അപ്പൊ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, കാരണം അത് ആൾറെഡി കോൺഫറൻസ് എൻഡ് ആണ്. പക്ഷെ ആ കോൺഫറൻസ് എൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ കോൺഫറൻസിൽ അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ എന്തൊക്കെ നടന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു വീഡിയോ ആണ്. അപ്പൊ ഇത് ക്ലിക്ക് ചെയ്ത് പ്രസന്റേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ വേറൊരു വിൻഡോയിലേക്ക് ഓപ്പൺ ആവും. അത് ഞാൻ ഇപ്പൊ ക്ലിക്ക് ചെയ്യുന്നില്ല. അതില് നെറ്റ് നിർബന്ധ, അതായത് സ്വിച്ച് സ്പീഡ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഡൗൺലോഡ് ആവും. അപ്പൊ ആ വീഡിയോ അന്ന് ക്ലാസ്സിൽ നടന്ന ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് 29 minutes ഉള്ള ഒരു വീഡിയോ ആയിരിക്കും. ഇത് 23 minutes ഉള്ള രണ്ട് വീഡിയോ സെഷൻസ് ആണ്. അപ്പൊ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ അത് നിങ്ങൾക്ക് കാണാം. ഇനി ഇവിടെ എങ്ങനെ കാണാം പ്രോപ്പർട്ടീസ് ഓഫ് റിയൽ നമ്പേഴ്സ്? ഈ റിയൽ നമ്പേഴ്സിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനുണ്ട് എന്നുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ. അപ്പൊ ഇതിപ്പം ഇനി നടക്കാൻ പോകുന്ന സാധനമാണ്, അടുത്ത് വരാൻ പോകുന്ന സെഷനാണ്. അപ്പൊ അവിടെ ഓർഡർ പ്രോപ്പർട്ടീസ് ഓഫ് ആർ, ഇതാണ് സെഷന്റെ പേര്. സെഷൻ 2 ആണ്. 23/6/20 10:40 തുടങ്ങുന്നത്. ഇത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ ആ റിയൽ നമ്പേഴ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്താലും കിട്ടും. ഇതാണ് ഈ ലാസ്റ്റ് സെഷനാണ്. ഇപ്പൊ ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു കൺഫ്യൂഷൻ വേണ്ടാന്ന് കാര്യം. ഞാനിപ്പോ ഡേറ്റ് കൂടി ആഡ് ചെയ്തിരിക്കുകയാണ്, ഏത് സമയം എന്നുള്ളത് കൂടി ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരും. ഇവിടെ കോൺഫറൻസ് തുടങ്ങിയിട്ടില്ല, ക്ലാസ് 10:40 തുടങ്ങുള്ളൂ, ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 10:40 മുമ്പ് നിങ്ങൾ ലോഗിൻ ചെയ്യാൻ ട്രൈ ചെയ്യുക.
ആൾറെഡി നിങ്ങളൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കണം. ഈ സൈറ്റിലേക്ക് പോകാനുള്ള അറ്റംപ്റ്റ് ചെയ്തതിന് ശേഷം, അല്ലാതെ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് മാത്രം ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ എൻറ്റർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം 10:40 നിങ്ങൾ എൻറ്റർ ചെയ്യുന്നു. അങ്ങനെ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ എൻറ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും, ഇവിടെ ജോയിൻ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പം അതിപ്പോൾ ഇവിടെ സമയമാകാത്തത് കൊണ്ടാണ് ജോയിനുള്ള ഓപ്ഷൻ ഇല്ലാത്തത്. അങ്ങനെ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വരുന്ന മെസ്സേജ് ഇവിടെ, ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക് എന്തൊക്കെ മെസ്സേജ് ഇവിടെ ഇന്ന് നടക്കാൻ പോകുന്ന സാധനങ്ങളുടെ മെസ്സേജസ് ഇവിടെ ഉണ്ടാവും, മെസ്സേജസ് ഒക്കെ ഇവിടെ വരും. അപ്പൊ ഇത് ക്ലിക്ക് ചെയ്താലും മതി. ഇവിടെ മെസ്സേജസ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അവിടെ ക്ലിക്ക് ചെയ്യാം. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് പോകാൻ പറ്റും. ആ മെസ്സേജസ് എന്ന് പറയുന്ന ഇതിൽ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് തിരിച്ച് മെസ്സേജസ് അയക്കാൻ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഇതൊക്കെ നിങ്ങൾക്ക് തിരിച്ചയക്കാനുള്ള ഓപ്ഷൻസ് ആണ്, മെസ്സേജസ് ടൈപ്പ് ചെയ്ത് വിടാനുള്ള ഓപ്ഷൻസ് ആണ്. റൈറ്റ് മെസ്സേജ് ആർക്കാണോ അയക്കേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവിടെ കിട്ടും. അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചാറ്റിംഗ് അല്ലെങ്കിൽ ഇൻറ്ററാക്ട് ചെയ്യാൻ, ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുള്ള ഒരു വേദിയും കൂടിയാണ് ഇത്. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. ഇതാണ് ശരിക്കും നല്ലൊരു സിസ്റ്റമായിട്ട് നമ്മുടെ ഗവൺമെൻറ് ഇപ്പം അംഗീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിലേക്ക് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നത്. ഗൂഗിൾ ക്ലാസ് റൂമിനേക്കാൾ ബെറ്റർ, അവിടെ ഇൻറ്ററാക്ഷൻ നടക്കില്ല, ഇവിടെ ഇൻറ്ററാക്ഷൻ എല്ലാം നടക്കും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോയിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പ്രോബ്ലം, എല്ലാ നേരത്തെ പറഞ്ഞത് ഒരു ഓഡിയോയുടെ പ്രശ്നമാണ്. അത് നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രൗസറിന്റെ പ്രശ്നമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഗൂഗിൾ ക്രോം ചിലപ്പോഴും സൗണ്ട് എനേബിൾ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ വീഡിയോ എനേബിൾ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ട് ഗൂഗിൾ ക്രോം ഒഴിവാക്കി മറ്റേതെങ്കിലും ബ്രൗസർ ഉപയോഗിച്ച് നോക്കാം. പിന്നെ ഗൂഗിൾ ക്രോം തന്നെ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് നിങ്ങൾ ആരുടെങ്കിലും ഒരു എക്സ്പെർട്ടിനോട് ചോദിക്കാം എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രൗസർ, സൂട്ടബിൾ ആയിട്ടുള്ള ബ്രൗസർ, സഫാരിയെ പോലെയുള്ള സൂട്ടബിൾ ആയിട്ടുള്ള ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യാം. താങ്ക് യു.